ഹലോ ഡിയേഴ്സ് അങ്ങനെ വീണ്ടും ഒരു തിരക്കുള്ള ദിവസം വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് എല്ലാം തലേ ദിവസം തന്നെ ഓരോന്നായിട്ട് തീർക്കുവാണ് നമുക്ക് തലേദിവസവും വർക്കും ഉണ്ട് പക്ഷെ നമ്മൾ അതിന് ഇടയ്ക്ക് കൂടിയിട്ടും ബേക്കിങ്ങും ക്രങ്കൗട്ടിങ്ങും ഒക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ കേക്കും തന്നെ തീം കേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് രണ്ടോ കേക്ക്സ് മാത്രമേ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ പിന്നെ അന്നേ ദിവസം തന്നെ നമുക്ക് മൂന്ന് കേക്ക് ടേബിൾ സെറ്റിങ്സ് ആണ് ഉള്ളത് അപ്പോൾ ഒരെണ്ണം ഉള്ളപ്പോൾ തന്നെയുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ മൂന്നെണ്ണമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പ്ലാനിങ് ഉണ്ടാവണം പിന്നെ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യലാണ് അപ്പോൾ ഡെലിവറിയും കാര്യങ്ങളും സെറ്റിങ്ങും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത് എല്ലാം നമ്മൾ തലേ ദിവസം തന്നെ ക്രമക്കോട്ട് ചെയ്ത് വയ്ക്കുവാണ് എന്നിട്ടും നമ്മൾ രാവിലെയാണ് ഇതെല്ലാം ഫിനിഷ് കോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വർക്കൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ് കാരണം ഒന്നും വിട്ടുപോകാതെ ആദ്യം ആദ്യം പോകേണ്ടതൊക്കെ ആദ്യം ആദ്യം ബേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് കോട്ട് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ നമുക്കൊരു പ്ലാനിങ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്രം കോട്ട് വരെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഒരു ഫോണ്ടൻ എല്ലാം ചെയ്ത് വെക്കാം പോപ്സ് സിഗിൾസ് ഡോണഡ്സ് അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാം പിന്നെ പ്രിന്റ് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഈ ക്രം കോട്ടിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്രം കോട്ടിന് ശേഷം അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഒന്ന് സെറ്റ് ആവാനായിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മാക്സിമം വർക്ക് എല്ലാം തീർത്ത് വെക്കും കേട്ടോ അപ്പോൾ ആദ്യത്തേതൊരു സിമ്പിളായിട്ടുള്ള ഡോറാത്തീമായിരുന്നു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതൊരു ലൈൻ തീം കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ വെച്ചേക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഫോണ്ടൻ്റെ അല്ല ഒരു ടോയി ആണ് കുറച്ച് നാളെ രണ്ട് കയ്യിൽ സംഭവം ഉണ്ട് അപ്പോൾ ഒരു ടോയി ആണ് അത് അപ്പോൾ അതങ്ങനെ ആ കേക്കിലേക്ക് ലൈൻ തീമിലേക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ അടുത്തത് ഒരു ബട്ടർഫ്ലൈ കേക്കാണ് നമ്മളിതിൻ്റെ ഷോർട്ട്സ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ കേക്കും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ ബട്ടർഫ്ലൈ കേക്കാണ് ചാനലിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത്രയും ഒരു ഫിനിഷിംഗൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ക്രീം ചെതായിട്ടൊന്ന് പണി തന്നായിരുന്നു കുറച്ച് സമയം നമ്മളിതിന് പുറത്ത് ക്രീം വെച്ചത് കാരണം കുറേ ഇയർ ബബിൾസൊക്കെ കയറിയിട്ട് കുറച്ച് പണിയായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് സെറ്റാക്കാനും റെഡിയാക്കാനോ ഒന്നും പറ്റിയില്ല വേറെ ക്രീം എടുക്കാനൊന്നും ഒന്നിനുള്ള നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ ഞാൻ സ്ക്രാപ്പർ ഡിസൈൻ കൊടുക്കേണ്ടി വന്നു കേട്ടു ശരിക്കും അതൊരു പ്ലെയിൻ ഡിസൈൻ ആയിരുന്നു പക്ഷേ ആ ക്രീമിൻ്റെ പ്രശ്നം കാരണം ഞാൻ എന്തു ചെയ്തു സ്ക്രാപ്പർ ഡിസൈൻ കൊടുത്തു കേട്ടോ അപ്പോൾ അതെനിക്കൊരു എന്താ പറയുക എനിക്കൊരു ഇഷ്ടമില്ലായ്മ അതിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കേട്ടോ എല്ലാവരും തന്നത് പിന്നെ കസ്റ്റമറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതൊരു ക്യാരറ്റ് ഡേസ് കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ തലേദിവസമേ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെയും മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളുടെ ഫൗണ്ടൻ വർക്ക് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചേക്കുവാൻ കേട്ടോ കാരണം ഈ മഴ കൂടി ഉള്ളത് കൊണ്ടിട്ട് ഫോണ്ടൻറ്റിന് ഓരോ സമയത്തും ഓരോ മുഖങ്ങളാണെന്ന് പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി പിന്നെ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റിങ്ങിൻ്റെ സ്ഥലത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെയെല്ലാം റെഡിയാക്കുവാണെങ്കിൽ അതൊരു ബാപ്റ്റിസം ഫങ്ഷനും ബേർഡേ ഫങ്ഷനും ഒരുമിച്ച് നടത്തുവാണ് കേട്ടോ അവർ അപ്പം നമ്മൾ അവർ തന്ന ഡിസൈനാണ് ഇത് ഇവൻറ്റിൻ്റെ വർക്കാണ് ഇവൻ്റുകാരുമായിട്ടാണ് വർക്ക് വന്നേക്കുന്നത് അപ്പോൾ അവരുടെ തന്നെ രണ്ട് വർക്ക് ഇന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇതിൽ ഉച്ചയ്ക്കാണ് അപ്പോൾ രാത്രിയും ഒരു വർക്ക് ഉണ്ട് കെട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി വെക്കുവാണ് പിന്നെ സ്റ്റാൻഡിൻ്റെ കാര്യം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഇതെല്ലാം എൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് ഞാൻ പല പല സ്ഥലങ്ങളിൽ നിന്ന് അതായത് ഞാൻ കൂടുതൽ എടുക്കുന്നത് ബേക്കേഴ്സ് ട്രേഡേഴ്സിൽ നിന്നാണ് എറണാകുളം പത്മയിലുള്ളത് അപ്പോൾ കൂടുതലായിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഓരോന്നൊക്കെ കാണുന്ന അതൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു വർക്കാണ് സെറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നൊക്കെ വന്നാലും നമ്മളുടെ കയ്യിൽ സ്റ്റാൻഡ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റാൻഡൊക്കെ എല്ലാം അത്യാവശ്യം എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു പോകുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് കാരണം നമുക്കങ്ങനെ ഒരുപാട് പൈസ പെട്ടെന്ന് അവരുടെ നിന്ന് വാങ്ങിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ചെറിയ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് മിക്കപ്പെടും പ്രശ്നം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം കസ്റ്റമർ പറഞ്ഞതുപോലെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് രണ്ട് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാപ്റ്റിസത്തിൻ്റെയും ബേർത്ത് ടോപ്പറ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ വൈറ്റ് ആയിരുന്നു തീം ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഗോൾഡും വൈറ്റും ആയിരുന്നു പിന്നെ ആ ഒരു റെയിൻബോയും നെയ്മും മാത്രമാണ് വച്ചിട്ട് കളർഫുള്ളു പറയാനുള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കി ഫുള്ളായിട്ടുള്ള സെറ്റിങ്ങിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ വൈറ്റ് വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിലും ഈ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ നമുക്കിങ്ങനെ കളറ് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോഴേക്കും വേറെ എടുക്കണം പക്ഷേ വൈറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സുഖമാണ് അടുത്തത് ഒരു കളറാണെങ്കിൽ ഫസ്റ്റത്തെ വൈറ്റൊക്കെ ആക്കിയിട്ട് നമുക്ക് റെഡി അങ്ങനെ അത് നമ്മൾ കൊടുത്തു പിന്നെ അടുത്തതൊരു സിമ്പിൾ കേക്ക് ആയിരുന്നു കേട്ടോ അതൊരു ഇതൊരു ലാക്ടോസ് ഫ്രീ കേക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ലാക്ടോസ് ഫ്രീയുടെ ഒരു ഇട്ടപ്പിലേക്കും കുറേ പേര് ചോദിച്ചു ലാക്ടോസ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഡയറി ഫ്രീ കേക്കാണ് അതായത് പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളും ഒന്നും ഇല്ലാത്ത ഫുൾ ഡയറി ഫ്രീ കേക്കാണ് കേട്ടോ ലാക്ടോസ് ഫ്രീ കേക്ക് എന്ന് പറയുന്നത് അതങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കി കൊടുത്തു വിട്ടു പിന്നെ അടുത്തത് വന്നിട്ടൊരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു അപ്പോൾ അതും ഒരു തീം കേക്ക് ആയിരുന്നു നമുക്കെല്ലാം ഒരു തീം കേക്ക് ആണ് കേട്ടോ ഇന്നുള്ളത് തന്നെ എല്ലാ എല്ലാവരും ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു ഡിസൈൻ തരാത്തതാകെ ഒരു ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ബാക്കി എല്ലാം നമുക്ക് ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫോണ്ടൻ്റെ എല്ലാം നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതാണ് ഈ ഒരു മഴക്കാലം ആകുമ്പോഴേക്കും ഫോണ്ടൻറ്റിന് എന്താ പറയുക ചിലപ്പോൾ മെൽറ്റ് ആകും ചിലപ്പോൾ ഡ്രൈ ആകും അപ്പം നമ്മൾ റിസ്ക് എടുക്കാതെ ഫോണ്ടൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതൊരു സിമ്പിൾ ഡിസൈനാണ് കാരണം എല്ലാം തന്നെ കട്ടറ് കൊണ്ടിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളാണ് കാർ കട്ടർ പിന്നെ എല്ലാ കട്ടറാണ് നമ്മളുടെ ക്ലൗഡ്സും സ്റ്റാർസും എല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കേക്കിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടെന്ന് കൂടി ഞാൻ കാണുന്നത് പിന്നെ ബാക്കി വന്ന ക്രീം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അത് റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ അടുത്തതൊരു അത് അടുത്തതും ഒരു ടേബിൾ സെറ്റിങ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പ്രിൻ്റും ഉണ്ടായിരുന്നു ഫോണ്ടൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഈ ഫോണ്ടൻ്റെ എല്ലാം തന്നെ നമ്മൾ തലേ ദിവസമേ റെഡിയാക്കിയിട്ട് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വച്ചേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫോണ്ടൻ്റെ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നത് ഫോണ്ടൻറ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേക്കിലേക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒലിച്ചിറങ്ങില്ലെന്നാണ് എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒലിച്ചിറങ്ങുമെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്നു എനിക്കറിയില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കേക്ക് നന്നായിട്ട് സെറ്റാക്കിയിട്ടാണ് കേക്ക് നമ്മളുടെ ഫോണ്ട ഡിസൈനും കാര്യങ്ങളെല്ലാം വെച്ചുകൊടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റിൽ നമ്മൾ സി എം സി അല്ലെങ്കിൽ ടൈലോസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും ഉണ്ടാവും ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോൺടെൻ്റെ ഒഴുകി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ അതായിട്ടെന്ന് തോന്നുന്നു എൻ്റെ ഫോൺടെൻ്റ് ഇതുവരെ ഒലിച്ചിറങ്ങാത്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടായില്ല കേക്ക് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുക സി എം സി അല്ലെങ്കിൽ ടൈലോസ് യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഫോൺ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ എന്തായാലും പരിഹാരം ഉണ്ടാവും പിന്നെ നമ്മൾ ആ പ്രിൻ്റും ആ ഫൗണ്ടൻറ് വർക്കും നെയിമും ഒക്കെ ചെയ്യുവാണ് ആ ടോപ്പിൽ കുറച്ചും ഒരു വലിയ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ബോക്സിൽ കൊള്ളാത്തത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തില്ല പിന്നെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ ലാസ്റ്റ് ടൈം ഒരു മുട്ടകൾ സംഭവിച്ച് ഞാൻ ജസ്റ്റ് അങ്ങനെ ബോക്സിലേക്ക് വെക്കുന്ന സമയത്ത് അതിനൊരു സൈഡ് കൊണ്ടിട്ട് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് അപ്പം തന്നെ റെഡിയാക്കി എടുത്തു കാരണം ഇത് മിക്കപ്പോഴും സംഭവിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പുത്തരിയല്ല ഞാനത് അപ്പം തന്നെ അങ്ങോട്ട് റെഡിയാക്കി ലാസ്റ്റ് ടൈം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാം വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഇത് ഗ്രീൻ ഗ്രീനായിരുന്നു ഫുള്ളായിട്ട് ഗ്രീൻ ഫോറസ്റ്റും തീമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ എല്ലാം ഗ്രീനില് റെഡിയാക്കി പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം അവിടെ പോയിട്ട് ബാക്കി വെച്ച് കൊടുത്തു കാരണം നമ്മൾ ഇതും കൂടെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ ബോക്സ് നമുക്ക് അടച്ചു വെക്കാൻ പറ്റത്തില്ല നമ്മൾ ടു വീലറിലും കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ ബോക്സ് നന്നായിട്ട് അടച്ചില്ല എന്നാണെങ്കിൽ കാറ്റ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ എപ്പോഴും ബോക്സ് ഫുള്ളായിട്ട് അടച്ചിട്ട് പോകുന്ന വഴി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ പിന്നെ അതിലും ഹൈറ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ബോക്സിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് റെഡി ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകാമെങ്കിലും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇത്രയും തിരക്കും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ മാത്രമല്ല വീട്ടിലെല്ലാവരും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് പ്രിൻറ്റ് വെട്ടാനാണെങ്കിലും പിന്നെ ബോക്സിലെല്ലാം എടുത്ത് വയ്ക്കാനാണെങ്കിലും ബോക്സ് പാക്ക് ചെയ്യാനാണെങ്കിലും എൻ്റെ കൂടെ വരാനും പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരാനും അങ്ങനെ എല്ലാം അടുപ്പിച്ച് തരാനും അങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒരിക്കലും ഇത്രയും വർക്കൊന്നും ചെയ്തു പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ എല്ലാവരുടെയും ഹെൽപ്പ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ടൊരു ബട്ടർ സ്കോച്ച് കേക്ക് കേക്കായിരുന്നു ഡിസൈനൊന്നുമില്ല ജസ്റ്റ് ഫ്ലേവർ മാത്രം പറയുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് സിമ്പിളായിട്ട് എന്തെങ്കിലും ആണ് ചെയ്യുന്നത് പിന്നെ അതായത് നമ്മളുടെ അടുത്ത കേക്ക് ടേബിൾ സെറ്റിങ്ങിനുള്ള കേക്കാണ് കേട്ടോ ഇത് യൂണിക്കോൺ തീമിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫോണ്ടെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രിൻ്റ് ആയിരുന്നു യൂണിക്കോണിൽ ആ ഒരു ഫോണ്ടെൻറ്റ് മാറുമ്പോൾ തന്നെ നല്ലൊരു റേറ്റ് ഡിഫറൻസ് നമുക്ക് വരും കേട്ടോ കാരണം യൂണിക്കോണിൻ്റെ ഹോണും ഇയേഴ്സും ഒക്കെ ഫുള്ളായിട്ട് ഫോണിൻ്റെ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ഫോണിൻ്റെ നമുക്ക് പോകും അപ്പോൾ അതനുസരിച്ച് റേറ്റും വരും പക്ഷെ ഇങ്ങനെ പ്രിൻ്റ് ആകുമ്പോഴേക്കും കുറച്ചും നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു സിമ്പിൾ ലുക്കായിട്ട് ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമ്മളുടെ രാവിലെ നമുക്ക് വർക്ക് തന്ന ഇവൻ്റിൻ്റെ തന്നെ വർക്കായിരുന്നു അപ്പോൾ അവർ ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നില്ല പിന്നെ നമ്മളുടെ ബാലൻസ് ഉള്ള സ്റ്റാൻഡ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരാനും പറ്റി കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഇത് നമ്മളുടെ ലാലിട്ടൻ്റെ സ്വന്തം ഹോട്ടലിലാണ്ടോ വൈറ്റ് ഫോർട്ടിലാണ് നമ്മൾ പോയിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സ്റ്റേജും കേക്കും ഒക്കെ ആയിട്ട് ഫുൾ പിങ്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് പിന്നെ സമാധാനമായിട്ട് നമ്മളുടെ ഒരു ഫോട്ടോ പ്രിൻറ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ചെയ്യുവാണ് നമ്മളെല്ലാം ഫിനിഷ് കോട്ട് അടിച്ചിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വയ്ക്കണ്ട നേരെ വന്നിട്ട് നമ്മൾ ആ ഫോട്ടോ പ്രിൻറ് അങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു കേട്ടോ ഒരു ഫുള്ള് യെല്ലോയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് പിങ്ക് ബട്ടർഫ്ലൈസ് കൂടി ഒരു ഭംഗി കേക്ക് വെച്ച് കൊടുത്താണുട്ടോ ഫുള്ള് യെല്ലോ ആകുമ്പോഴേക്കും അത്രയ്ക്ക് ഒരു എടുപ്പ് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ കുറച്ച് പിങ്ക് കൂടി റെഡിയാക്കിയിട്ട് അതങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു മോംറ്റോ ബി കേക്കായിരുന്നു അപ്പോൾ ആ ആളുടെ തന്നെ ബർത്ത്ഡേയും ആ മോം ടൂബിയും ഒരുമിച്ചായിരുന്നത് കൊണ്ടിട്ട് നമ്മളോട് സിമ്പിളായിട്ട് ജസ്റ്റ് ആ ഒരു കളർ രണ്ടും കൊടുത്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് ഒരു വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് രണ്ട് ടോപ്പറും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് എടുത്തപ്പോഴേക്കും മോം ടൂബി മാത്രമേ വെച്ച് എടുത്തുള്ളൂ എന്നിട്ട് നമ്മളുടെ ഹാപ്പി ബർത്ത് ഡേ ടോപ്പറ് കൂടെ കൊടുത്തുവിടുവാണ്ടോ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വരുന്നത് എല്ലാ കേക്കും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ